വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്, ആവിയിൽ വേവിച്ചെടുത്ത ഹെൽത്തി ആയ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. അരിപ്പൊടിയും ക്യാരറ്റും ഒക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടെ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഞാൻ വട്ടത്തിലരിഞ്ഞ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവിയിൽ വേവിക്കാം, അതല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കാം. ശേഷം ഒന്ന് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു വലിയ ഗ്ലാസ്സിൽ മുഴുവനായിട്ട് പാലെടുത്തിട്ടുണ്ട്. അതിൽ പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ദേ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. നമ്മളിതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും 2 ക്യാരറ്റുമാണ് ഇത് കൂടാതെ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരം ചേർത്താൽ മതി. 2 ഏലക്കായയുടെ കുരുക്കൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്നു കൂടി അരച്ചെടുത്തിട്ട് വരണം. അതിന് മുമ്പായിട്ട് 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർക്കണം കേട്ടോ. അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് വരുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കും. പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കട്ടിയായി പോവുകയാണെങ്കിൽ, ഇപ്പോൾ ചില അരിപ്പൊടികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും, ആ രീതിയിൽ കട്ടിയായി പോവുകയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കേക്ക് ബാറ്ററൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു തിക്നെസ്സിൽ വേണം. അപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ പോലും ഇതിൽ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കും. അരിപ്പൊടിക്ക് ഒരു ടൈറ്റൊക്കെ ഉണ്ടാവും. പിന്നെ അതൊന്നും ഇല്ല കേട്ടോ, ക്യാരറ്റ് നമ്മൾ വേവിച്ച് ചേർത്തതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. പിന്നെ ഒരു കേക്ക് ടിന്നിലേക്ക് ഇത് കേക്ക് ടിന് നന്നായിട്ട് എണ്ണ പുരട്ടിയെടുക്കുക. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അതിലേക്ക് ഈ കേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെളുത്ത എള്ള ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിക്കും. അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലതാണ് വെളുത്ത എള്ള കഴിക്കുന്നത്. അപ്പോൾ അത് ഇതിന് മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അടുത്തതായി കശുവണ്ടി മുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഹെൽത്തി പലഹാരമാണിത്. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ വിട്ട് കുട്ടികൾ വരുമല്ലോ, അവർക്ക് എന്താ തയ്യാറാക്കി കൊടുക്കുക എന്ന് നമ്മളെപ്പോഴും ഓർക്കാറുണ്ട്. കാരണം അവർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റൊക്കെ നന്നായിട്ട് വേവിക്കണം. അതേ ആവിയിൽ വേവിച്ചെടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ തനിയെ ഇത് വിട്ട് വരും. അപ്പോൾ അത് ചൂടോടുകൂടി എടുക്കരുത് കേട്ടോ, കാരണം അരിപ്പൊടി ആയതുകൊണ്ട് ഒരു ഒട്ടലുണ്ടാവും. ചൂടാറിയാൽ മാത്രം അത് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ടേസ്റ്റി ആയിരുന്നു എന്ന അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.